മത്സ്യകൃഷി ചെയ്യുന്ന ഒരു ഫാമിലാണ് നമ്മളുള്ളത്. കൂടെ ഇവിടെ താറാവ് കൃഷിയുണ്ട്. അപ്പോൾ ഇവർക്ക് തീറ്റ കൊടുക്കാൻ, തീറ്റ ചിലവ് കുറയ്ക്കാനും വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് ഇവിടെ കാണുന്നത്. നമ്മുടെ ചിക്കൻ്റെ പാർട്സ് ഉണ്ടല്ലോ, നമ്മുടെ ഷവർമക്ക് കട്ട് ചെയ്യുന്ന ചിക്കൻ്റെ ബാക്കി, പിന്നെ അതിൻ്റെ കുടൽ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്ന ചിക്കൻ്റെ പാർട്സൊക്കെ നന്നായിട്ട് വേവിച്ചിട്ടാണ് ഇവിടെ നമ്മുടെ താറാവിനും മീനുകൾക്കും കാര്യങ്ങളൊക്കെ കൊടുക്കലിട്ടാ. അപ്പോൾ ഇതിങ്ങനെ വേവിക്കുന്ന സമയത്ത് ചിലർ ചോദിക്കും ഇതിന് ചിലവില്ലേ, വിറക് വേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കും. പക്ഷേ ഇവിടെ പേരിന് കത്താൻ ഒരു ചെറിയൊരു മീഡിയ ആയിട്ട് മാത്രമേ വിറക് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട് തന്നെ ഇവിടുന്ന് ഒരു ഇന്ധനം ഉണ്ടാക്കുന്നുണ്ട്. ആ ഇന്ധനം വെച്ചിട്ടാണ് ഇത് അടുപ്പ് ഇവിടെ പുകയുന്ന സംഭവം കേട്ടോ. ആ ഒരു വെറൈറ്റി വീഡിയോ ആണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മളിത് കാണിച്ചു തരാം. ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ ഇങ്ങനെ ഒരു കറി പോലെ നമുക്ക് കാണാൻ പറ്റും. അത് കറിയുണ്ട്, അതേപോലെ തന്നെ ഇതിനകത്ത് കോയിൻ്റെ നെയ്യ് ഉണ്ടല്ലോ, ആ നെയ്യ് സംഭവമുണ്ട്. നല്ല ചൂടാണ്. അപ്പോൾ ഏറ്റവും ടോപ്പ് തട്ടിലായിരിക്കും ഇതിൻ്റെ നെയ്യ് ഉണ്ടായിരിക്കുക. നമ്മളിതാ കോരിയിട്ടുള്ള സംഭവം കണ്ടില്ല, ഇതിനകത്ത് ഇതാണ് കോഴിയുടെ ആ ഒരു നെയ്യ് എന്ന് പറഞ്ഞ സംഭവം. ഇത് എത്രത്തോളം ഫയറായിട്ട് നമുക്ക് കത്തുന്നുണ്ട് എന്നുള്ള അറിയണ്ടേ. ഇപ്പോൾ ഇതിൻ്റെ അടുപ്പ് കണ്ടില്ലേ, അടുപ്പിനകത്ത് കാര്യമായിട്ടൊന്നും വിറകൊന്നുമില്ല. എന്തെങ്കിലും പേരിൻ്റെ കത്താൻ്റെ മീഡിയ ഇട്ട് കൊടുത്താൽ മതി. ഇതിനകത്ത് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തിനണ്ട, ഇത്രയും പവറാണിത്. ഇനി ഇത് എങ്ങനെയാണ് കത്തിക്കുക വെച്ചാൽ, നമ്മളിത് എടുത്തിട്ട് ഇങ്ങനെ ഓരോ തവണ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒഴിക്കൊന്നും വേണ്ട. ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് കളക്റ്റ് ചെയ്യും. അത് കളക്ട് ചെയ്തിട്ട് ഇത് കത്തിക്കണതിൻ്റെ ഒരു മെത്തേഡ് ഉണ്ട്, അതാണ് ഇനി കാണിച്ചു തരാൻ പോണത്. സംഭവം ഒഴിച്ചപ്പോൾ കണ്ടില്ല നന്നായിട്ട് ആളി കത്തി, അതിൻ്റെ പവറാണിത് കണ്ടത്. ഇനി ഇത് ഇതേപോലെ നമ്മളിങ്ങനെ കളക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇതിൻ്റെ നെയ്യ് കളക്ട് ചെയ്യുക. ഈ നെയ്യ് കളക്ട് ചെയ്തിട്ട് തൊട്ടുപുറത്ത് നമ്മൾ ബാരൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചൂടുണ്ട് കേട്ടോ, കുറച്ച് ചൂടാറിയിട്ടൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഒഴിക്കാറുള്ളത്. ഇതിൻ്റെ സംഭവം വർക്ക് ചെയ്യണമെന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചുതരാം. ഇതിപ്പോൾ സാധനം ഏകദേശം തീർന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ പാത്രത്തിനകത്ത് നമ്മളിത് കളക്ട് ചെയ്ത് വെക്കും. അങ്ങനെ നമ്മൾ ഇതിനകത്തേക്ക് മാറ്റുന്ന നമ്മുടെ ചിക്കൻ്റെ നെയ്യ് ഉണ്ടല്ലോ, ആ നെയ്യ് ഇതാ ഇവിടെ ഒരു ടാപ്പ് വെച്ചിട്ടുണ്ട്. ഈ ഡ്രമ്മിനകത്തു നിന്ന് ഇവിടെ ടാപ്പ് വഴി ചെറുതായിട്ട് നമുക്ക് ഡ്രോപ്പായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഉറ്റി വീണ രീതിക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഉറ്റി വീണ ഇങ്ങനെ ഒരു പൈപ്പ് നേരിട്ട് നമ്മുടെ അടുപ്പിനകത്തേക്ക് പോകുന്നുണ്ട്. ഈ അടുപ്പിനകത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അങ്ങോട്ട് ലോങ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കത്തുന്നതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. അല്ല, അവിടെ ഡ്രോപ്പായിട്ട് ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഉറ്റുന്നതിനനുസരിച്ച് അവിടെ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കൂട്ടാ, അതാണ് സംഭവം നടക്കുന്നത്. പിന്നെ അവിടെ കത്താനും വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും മീഡിയം മാത്രമായിട്ട് കൊടുത്താൽ മതി. കൂടുതലായിട്ട് വിറക് കാര്യങ്ങളൊന്നും വേണ്ട, കാരണം ആ കത്തുന്ന രീതിയിൽ അങ്ങനെ ആയിട്ട് പോകും. പിന്നെ ഇതിൽ വേറൊരു കാര്യമുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഈ കരി ഓയിൽ ഉണ്ടല്ലോ, കരി ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. പക്ഷേ ഈ കരി ഓയിൽ മറ്റു ഓയിലുകളൊക്കെ നമ്മൾ പുറത്തുനിന്ന് കളക്ട് ചെയ്യണം. അപ്പോൾ അതിന് ചെറിയ എമൗണ്ടെങ്കിലും കൊടുക്കേണ്ടി വരും. പിന്നെ ഇങ്ങനെയൊക്കെ സംഭവം ഡിമാൻഡായി വരുമ്പോൾ അതിനും എമൗണ്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇവിടുത്തെ ഇന്ധനത്തിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞില്ലേ ചിക്കൻ്റെ പാർട്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മളിങ്ങനെ വേവിക്കുകയാണ്. അത് വേവിക്കുന്ന വഴി തന്നെ നമുക്കിതാ സംഭവം സിമ്പിളായിട്ട് തന്നെ കിട്ടുന്നൊരു സാധനമാണ് ഈ സംഭവം, ചിക്കൻ്റെ നെയ്യ് എന്ന് പറഞ്ഞ സാധനം. ഇതിന് പ്രത്യേകിച്ച് നമ്മളൊരു പൈസയും കൊടുക്കണ്ട, അത് കറക്റ്റായിട്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടും. ഇനി ഒന്നും കൂടി നമ്മൾ സിമ്പിളായിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ പവർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ജസ്റ്റ് ഇതാ ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ കണ്ടില്ലേ, ചെറുതായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത സമയത്ത് തന്നെ അങ്ങോട്ട് ആളിനെ കണ്ടില്ലേ. പക്ഷേ മണ്ണെണ്ണൻ്റെയും പെട്രോളിൻ്റെ ഒന്നും അല്ലെ ഗ്യാസിൻ്റെ ഒന്നും പവർ ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് ഈ സംഭവം ചെയ്യാൻ ഏറ്റവും ലോ കോസ്റ്റ് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് സിമ്പിളായിട്ട് തന്നെ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഒരു ഇന്ധനം നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഫ്രീ ഓഫ് കോസ്റ്റിൽ. അത് വെച്ചിട്ട് നമുക്കിവിടെ ചിലവ് കുറച്ചിട്ട് അടുപ്പ് കത്തിക്കാനും പറ്റും. വേണമെങ്കിൽ നമുക്ക് പറയാം സീറോ കോസ്റ്റിൽ നിന്ന്. ഇനി വിറകിന് എന്തെങ്കിലും പൈസ കൊടുക്കണം എന്നുണ്ടെങ്കിൽ വിറകിൻ്റെ പൈസ മാത്രമേ വരുള്ളൂ, അതും ഹെവി പൈസ ഒന്നും വരില്ല. അടുപ്പ് കത്തിക്കണം എന്നുണ്ടെങ്കിൽ സീറോ കോസ്റ്റിൽ തന്നെ നമുക്കിവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഈ ഒരു ഓയിൽ മേക്കിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്തിട്ട് എത്തിക്കാൻ ശ്രമിക്കുക. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. Bye.